തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും ആസ്വാദ്യകരമായ ഒന്നാണ് ഇലഞ്ഞിത്തറമേളം. ഇലഞ്ഞിത്തറമേളം കാണാൻ ആയിരങ്ങൾ ആണ് രാവിലെ മുതൽ എത്തിയിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിലെ ഇലഞ്ഞി മരത്തിന് സമീപം തമ്പടിച്ചിരിക്കുകയാണ് പൂരപ്രേമികൾ. അല്പസമയത്തിനകം തന്നെ ഇലഞ്ഞിത്തറമേളം ആരംഭിക്കുകയും ചെയ്യും. ഏതാണ്ട് 300 വരുന്ന കലാകാരന്മാർ ആണ് നാദവിസ്മയം തീർക്കുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും ആസ്വാദ്യകരമാകുന്ന ഇലഞ്ഞിത്തറമേളം കാണാൻ ആയിരങ്ങൾ തന്നെയാണ് എത്തിയിട്ടുള്ളത്. 2 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു മേളപ്പെരുക്കത്തിനാണ് ഇപ്പോൾ ആസ്വാദകർ കാതോർത്തിരിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ഇലഞ്ഞിത്തറമേളം ആരംഭിക്കാറായോ? എന്താണ് വിശദാംശങ്ങൾ? അല്പസമയത്തിനകം തന്നെ ഇലഞ്ഞിത്തറമേളം ആരംഭിക്കും. ഇപ്പോൾ പെരുവനം കുട്ടന്മാരാരും അതോടൊപ്പം തന്നെ അറിയമേക്കാവിന്റെ എഴുന്നള്ളത്ത് ക്ഷേത്രത്തിനകത്തേക്ക് വടക്കനടയിലേക്ക് വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇലഞ്ഞിത്തറമേളം ആരംഭിക്കും. രാവിലെ മുതൽ തന്നെ ആളുകൾ മേളം കാണുന്നതിന് വേണ്ടി ഇവിടെ
ഇലഞ്ഞിത്തറയ്ക്ക് സമീപത്തായി ഇരിക്കുന്നുണ്ട്. മണിക്കൂറുകളായി ആളുകളുടെ കാത്തിരിപ്പാണ്. എന്തായാലും പെരുവനംകുട്ടന്മാരുടെ 24-ാമത്തെ വർഷമാണ് അദ്ദേഹം പ്രമാണിയായി ഇലഞ്ഞിത്തറ നായകത്വം വഹിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ 46 വർഷത്തോളമായി ഇലഞ്ഞിത്തറ മേളത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും 24 വർഷം ഇതിൽ നായകത്വം വഹിക്കുന്നു. ആളുകൾക്ക് ഈ പുരസ്കാരങ്ങളും കഴിഞ്ഞ വർഷം പ്രസാദ് പറയുന്നതിൽ അവ്യക്തതയുണ്ട്. വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് പ്രതിസന്ധികൾ ഉൾപ്പെടെ ഉണ്ടാകും. അത്രമേൽ വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. വലിയ ആഘോഷം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് 2 വർഷത്തിന് ശേഷം, 2 വർഷമായി കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ആളുകൾക്ക് ഈ ഉത്സവത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞിരുന്നില്ല. പൂരങ്ങളുടെ പൂരം എന്ന് വിശേഷിപ്പിക്കുന്ന തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ചരിത്രപ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം. ശക്തൻ തമ്പുരാന്റെ കാലത്ത് മുതൽ വിഭാവനം ചെയ്ത ഒരു മേളപ്പെരുക്കത്തിനാണ് അല്പസമയത്തിനകം തുടക്കമാകാൻ പോകുന്നത്. കഴിഞ്ഞ 2 വർഷമായി മേള ആസ്വാദകർക്ക് നഷ്ടമായ ഒരു കലാവിരുന്ന്. ലോകത്ത് തന്നെ ഇത്രയധികം കലാകാരന്മാർ, വാദ്യകലാകാരന്മാർ ഒരേ സമയം ഒരേ വേദിയിൽ മേളപ്പെരുക്കം നടത്തുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഇലഞ്ഞിത്തറ മേളത്തിന് രാവിലെ മുതൽ ഘടകപൂരങ്ങളുടെ വലിയ വരവായിരുന്നു. ഓരോ ഘടകപൂരങ്ങളും എത്തിയപ്പോഴും ഇത്തരത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഘടകപൂരങ്ങൾ എത്തിയത്. തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ ഇനിയും ശേഷിക്കുകയാണ്. ഏതാണ്ട് 36 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ ചടങ്ങുകളാണ് തൃശ്ശൂർ പൂരത്തിന് ഉള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇലഞ്ഞിത്തറ മേളം. നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇലഞ്ഞിത്തറയുടെ ചുറ്റും ആളുകൾ നിലയുറപ്പിച്ചിരുന്നു. രാവിലെ തന്നെ ആളുകൾ എത്തിയിരുന്നു. 3 മണിയോടുകൂടി ആരംഭിക്കുന്ന ഇലഞ്ഞിത്തറ മേളം ഏറ്റവും അടുത്ത് നിന്ന് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ രാവിലെ മുതൽ ഈ പ്രദേശത്ത് തന്നെ തമ്പടിച്ചിട്ടുള്ളത്. ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ജനക്കൂട്ടം ആണ് തൃശ്ശൂർ പൂരത്തിന് എത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് കഴിഞ്ഞ 2 വർഷമായി ആസ്വദിക്കാൻ പറ്റാത്തതുകൊണ്ടാകാം ഇത്തവണ കൂടുതൽ ആളുകൾ എത്തുന്നത് എന്ന് വേണം കരുതാൻ. ഇതിനുശേഷം 5:30 കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന കുടമാറ്റം നടക്കുന്നത്. ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള മത്സരത്തിനാണ് സാക്ഷ്യം വഹിക്കുക. കഴിഞ്ഞ തവണ ഉപയോഗിച്ചിട്ടുള്ള കുടകൾ ഒന്നും തന്നെ ആവർത്തിക്കാതിരിക്കാനുള്ള കരുതൽ തിരുവമ്പാടിയും പാറമേക്കാവ് വിഭാഗങ്ങളും നടത്തിയിട്ടുണ്ട്. എന്തായാലും തെക്കേ ഗോപുര നടയിലടക്കം ആളുകളുടെ സാഗരം, ജനസാഗരമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വൈകിട്ട് കുടമാറ്റത്തിന് ശേഷം പുലർച്ചെ 4 മണിയോടുകൂടി 3 മണിക്ക് ശേഷം ആണ് വെടിക്കെട്ട് നടക്കുന്നത്. പിന്നീടും ഉപചാരം ചൊല്ലിപ്പിരിയുന്നതുവരെ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ തുടരുക തന്നെ ചെയ്യും. പക്ഷേ വെടിക്കെട്ടിന് ശേഷം ജനസഞ്ചാരം തിരിച്ച് വീടുകളിലേക്ക് മടങ്ങും. എന്നാൽ അതിനുശേഷവും തൃശ്ശൂർ സ്വദേശികളായ ആളുകൾ അധികവും പൂരക്കാഴ്ച കാണാൻ തൃശ്ശൂരിലെ മൈതാനത്തേക്ക് എത്തുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നു വലിയ ജനസഞ്ചയം തന്നെ. 10,000 ആട ഇത്തവണ തൃശ്ശൂർ പൂരത്തിന് എത്തിയിട്ടുള്ളത്. പൂരക്കാഴ്ചകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.